മലബാർ ഏരിയയിലുള്ള ദളിത് സ്ത്രീകൾ മാറുമറക്കാറുണ്ടായിരുന്നില്ല. കേരളത്തിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ദളിത് സ്ത്രീകൾക്ക്, ബ്രാഹ്മണ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് നമ്പൂരി സ്ത്രീകൾക്ക് അനുവാദം കിട്ടി, അവരെ മറക്കുടയൊക്കെ ചൂടി പുറത്തിറങ്ങാൻ തുടങ്ങി. മറ്റ് നായര് സ്ത്രീകൾക്കോ ആർക്കും ഇതിന് അവകാശം ഉണ്ടായിരുന്നില്ല. ഇവിടെ 1785 ഈ പറഞ്ഞ മലബാറിലെ ഗവർണർക്ക് ഒരു കത്ത് എഴുതി, ഈ ക്രിസ്ത്യാനികളും മുസ്ലിമങ്ങളെ ഒറ്റപ്പെടുത്തുന്ന കാര്യത്തിൽ മോഡിയേക്കാളും മുമ്പോട്ടാണ് പോകുന്നത്, മതപീഡനം ഇവിടെ നടക്കുന്നു, മുസ്ലിം അങ്ങനെയാണ്, ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദൊക്കെ പറഞ്ഞ് അടുത്ത കാലത്ത് ഒറ്റപ്പാടുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിൻ്റെ ചരിത്രവും കണക്കുകളൊക്കെ മുഖ്യമന്ത്രി അസംബ്ലി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഖത്തറിൻ്റെ സുൽത്താൻ ഇടപെട്ടു. ഖത്തറിൻ്റെ സുൽത്താൻ ഇടപെട്ട് അദ്ദേഹത്തെ മോചിപ്പിച്ചു. മോചിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പോപ്പ് ചോദിച്ചു, എന്തിൻ്റെ റാൻസം ഞങ്ങൾ എത്ര തരണം, എത്ര കൊടുത്തത്? ആകെ ഖത്തറിലെ സുൽത്താൻ പറഞ്ഞു, അപ്പോൾ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഭാരതത്തിലെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ വളർച്ചയും തളർച്ചയും. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ആദ്യമായിട്ട് ക്രിസ്തു മതം വന്ന രാജ്യങ്ങളിലൊന്നായിരുന്നു ഭാരതം. പിൽക്കാലത്ത് വന്ന പോർട്ടുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഇവരെല്ലാവരും ഇതിനെ ഫ്രഞ്ചുകാരുൾപ്പെടെ ഇവിടെ ക്രിസ്തു മത പ്രചരണം ശക്തമായിട്ട് നടത്തുകയുണ്ടായി. 1852 സെയിൻറ്റ് തോമസ് ഇവിടെ വന്ന് മതപ്രചരണം നടത്തി എന്നുള്ള ഒരു കെട്ടുകഥ, അതിന് വലിയ വിശ്വസനീയതയൊന്നുമില്ല. നമ്പൂതിരിമാരെ ജ്ഞാനസ്നാനം ചെയ്തു, ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളാക്കി എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ ഇവിടുത്തെ സവർണരായ ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നു, ഞങ്ങളൊക്കെ ബ്രാഹ്മണരുടെ പിൻഗാമികളാണ്. അന്ന് ഇവിടെ ബ്രാഹ്മണരില്ലായിരുന്നു എന്നുള്ളത് വേറൊരു സത്യം, എന്നിട്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇന്ന് ഇന്ത്യയിൽ 2% താഴെ മാത്രമാണ് ക്രിസ്ത്യാനികളുള്ളത്. ഈ 2% താഴെയുള്ള ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2.5 കോടി ജനങ്ങളെ ഉള്ളൂ. അത്രയുള്ള ഇടത്തിൽ ഈ ക്രിസ്തീയ സമൂഹത്തിൽ 80% ദളിതരാണ്, 20% പേരാണ് ഈ സീറോ മലബാർ സുറിയാനി ക്രിസ്ത്യാനികളെന്ന് പറയുന്നവരും ജാക്കോബൈറ്റ്സും മർത്തോമയും ഉൾപ്പെടെ 20% പേരേ ഉള്ളൂ. ഇവർ സവർണരാണെന്ന് അവകാശപ്പെടുന്നു. ഈ സവർണ മേധാവിത്വത്തിൻ്റെ കയ്യിലാണ് ഇവിടുത്തെ അധികാരം മുഴുവൻ. പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ മിത്രാന്മാരെ സവർണരാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടേതാണ്. വടക്കേ ഇന്ത്യയിലെ വിദേശ മിഷണറിമാരും വിദേശ ഫണ്ട് ഉപയോഗിച്ച് മിഷണറി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞ് മിഷണറി പ്രവർത്തനം നടത്തുന്നുണ്ട്. വിദേശ ഫണ്ടുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് അവിടെയുള്ള ആദിവാസികളെയും ഡൗൺ റോഡനായിട്ടുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരെ സംഘടിപ്പിച്ച് അവരെ അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ വസ്ത്രം കൊടുത്ത് വിദ്യാഭ്യാസം കൊടുക്കാമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കൊടുത്ത് അവരെ കൺവിൻസ് ചെയ്തിട്ട് ഈ ആദിവാസി ഗോത്രങ്ങളെ എൻ ബ്ലോക്കായിട്ട് ക്രിസ്തീയവൽക്കരിക്കുന്നൊരു പ്രസ്ഥാനം അവിടെ ആരംഭകാലം മുതലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രോവിൻസിലെ മേഘാലയ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലുള്ള ആദിവാസികളെയും ദളിതരെയും കൺവെർട്ട് ചെയ്ത്, ബീഹാറിലൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത്, ഇവരെല്ലാം കൺവെർട്ട് ചെയ്ത് പിന്നെ അപ്പോൾ ഇവർ ക്രിസ്ത്യാനി മതത്തിലേക്ക് ചേർന്നതിന് ശേഷം അവിടെയുള്ള സവർണ മേധാവിത്വത്തിലുള്ള ഹിന്ദുക്കൾക്ക് ഇവരുടെ സൗജന്യമായ സേവനം ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങി. അവരുടെ അപ്രമാദിത്വവും മേധാവിത്വവും ഇവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ഈ പരിവർത്തിത ക്രിസ്ത്യാനികളെ, ഈ ദളിതരായ പരിവർത്തിത ക്രിസ്ത്യാനികൾ അവിടുത്തെ സവർണരായ ഹിന്ദു നേതാക്കന്മാർക്ക് തലവേദന ഉണ്ടാക്കാൻ തുടങ്ങി. അവരെ എന്ത് ചെയ്യാവുന്ന ഒരവസ്ഥയിൽ നിന്ന് ഈ ആളുകളെ ഇങ്ങനെ ക്രിസ്തീയവൽക്കരിച്ചപ്പോൾ, അല്പം വിദ്യാഭ്യാസം ഉണ്ടായപ്പോൾ, അവർ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയപ്പോൾ, അതുപോലെ മിഷണറിമാർ വിദേശ മിഷണറിമാരുടെ സഹായത്തോടെ അവർ ജോലികൾ ജോലിക്ക് ഗവൺമെൻറ് ജോലി കിട്ടില്ല, മറ്റ് ജോലികളൊക്കെ ചെയ്തെങ്കിലൊക്കെ ജീവിതം മെച്ചപ്പെട്ടു വന്നത് സവർണ മേധാവിത്വത്തിന് ഭീഷണിയായി മാറി. അവർ തീർച്ചയായിട്ടും ഇവരെ അടിച്ചൊതുക്കാൻ വേണ്ടി ശ്രമിച്ചു. മാൻ പവർ ഉപയോഗിച്ച് ഇവരെ ഈ പറഞ്ഞ അവർ പറഞ്ഞ ദളിതരായ ക്രിസ്ത്യാനികളെ സപ്രസ് ചെയ്യാൻ തുടങ്ങി. ആക്രമണത്തിലൂടെ അവരെ കൊന്നൊടുക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴെന്ത് ചെയ്ത്, ഇവർ ഹിന്ദു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മോദി ഭരണം വന്നതിന് ശേഷം, ബി ജെ പിയുടെ ഭരണം വന്നതിന് ശേഷം ഇവർ വളരെ തന്ത്രപൂർവ്വം ഇവരുടെ പിന്നെ രാമരാജ്യവും പഴയകാലത്തെ ഇന്ത്യയുടെ പഴയ സംസ്കാരവും എല്ലാം പൊക്കി പിടിച്ചുകൊണ്ട് ഈ മനുഷ്യരെ മുഴുവൻ ഖർ വാപ്പസി എന്ന ഒരു പുതിയൊരു പ്രസ്ഥാനം തുടങ്ങി. ഖർ വാപ്പസി ഇവർക്ക് സാധാരണഗതിയിൽ വേറൊരു ക്രിസ്തു മതത്തിലൊരു വലിയ ഗതികേടാണ്. അതിനകത്തേക്ക് വന്ന എങ്ങനെയോ വന്നൊരു പിഴയാണ്. ഈ ദളിതരായിരുന്ന ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾ ക്രിസ്തു മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ ഗവൺമെൻറ് ആനുകൂല്യങ്ങളും ഇല്ലാതായി. കാരണം ക്രിസ്തു മതത്തിൽ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ദളിതനില്ല, ക്രിസ്തു മതത്തിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവരും ഈ സമഭാവനയോടെ ഞങ്ങൾക്ക് ഈ പറഞ്ഞ
ഈ സംവരണത്തിൻ്റെയോ ദളിത ആനുകൂല്യങ്ങളുടെ ആവശ്യമില്ല എന്നൊരു ധാരണ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാർ ഇവരുടെ മുമ്പിൽ വെച്ചു. ഏതായാലും അതുകൊണ്ട് വന്ന നഷ്ടം ഈ ക്രിസ്തുമതത്തിലേക്ക് വന്ന ക്രിസ്ത്യനി പറഞ്ഞ പരിവർത്തിത ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് അവർക്ക് ഗവൺമെൻറ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടിയതില്ലാതായി. എന്നാൽ ഈ പറഞ്ഞ ആളുകളെ ഈ ക്രിസ്ത്യൻ മത മേധാവിത്വം ഒരു കാരണവശാലും അവരുടെ ഒപ്പം ഉള്ള ആൾക്കാരായിട്ട് കണക്കാക്കാൻ വിസമ്മതിച്ചു. അവിടെ ഈ പറഞ്ഞ അവർക്ക് വേണ്ടി പ്രത്യേക പള്ളികൾ കേരളത്തിൽ പോലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പുലയ പള്ളിയുണ്ട്, പുലയ സെമിറ്ററിയുണ്ട്. പുലയരെ അവരുടേതായിട്ട് തന്നെ ദളിത ക്രിസ്ത്യാനികളായിട്ട് തന്നെ വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവർക്ക് സത്യത്തിൽ ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, തിരിച്ച് ഹിന്ദുമതത്തിലേക്ക് തന്നെ പോയി. ഖർവ് വാപ്പസിയിലൂടെ ഒരുപാട് പേർ അങ്ങോട്ട് പോകുമ്പോൾ ഇവർക്ക് ഈ ക്രിസ്തുമതത്തിൻ്റെ ഈ പറഞ്ഞ ശക്തമായ പ്രചരണം തടയാൻ വേണ്ടി ഈ പരിവർത്തിത ക്രിസ്ത്യാനികളെ കൺവിൻസ് ചെയ്തു, നിങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ തിരിച്ചുതരാം, നിങ്ങൾ നിങ്ങളുടെ പിന്നെ പഴയ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരൂ, ഖർവ് വാപ്പസി. അപ്പോൾ പല ആളുകളും ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രേരണയാൽ ഈ ഖർവ് വാപ്പസിക്ക് വിസമ്മതം കാണിച്ചവരെ കൊന്നൊടുക്കാൻ തുടങ്ങി, ഇവരുടെ പള്ളികൾ തീ വയ്ക്കാൻ തുടങ്ങി. കാൺമഹലിലൊക്കെ നടന്നത് നമ്മൾ കണ്ടതാണ്. കാൺമഹലിൽ എൻ്റെ ഒരു സുഹൃത്ത് അവിടുത്തെ വികാരി ജനറൽ ഉണ്ടായിരുന്നു, ഒരു കെ എം മാത്യു, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെയുള്ള ഈ ക്രിസ്ത്യാനികളെ ഈ പറഞ്ഞ ഭീഷണിപ്പെടുത്തി, വാസഭീഷണി മുഴക്കിയും അവരെ ഒഴിവാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമം നടന്നു. കേരളത്തിൽ എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 20% ഈ മത മേലധ്യക്ഷന്മാരും സീറോ മലബാർ സഭ പോലെയുള്ള ക്രിസ്തുമത പ്രസ്ഥാനങ്ങളും സവർണരാണെന്നാണ് അവകാശപ്പെടുന്നത്. സവർണരാണ് അവർ, സവർണ മേധാവിത്വം ഇവിടെയുണ്ട്. ഈ സവർണരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ നയങ്ങളോ ഗവൺമെൻറ്റിൻ്റെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കില്ല. അപ്പോൾ ഇവർക്ക് ഇവിടെ മതപരിവർത്തനം ഈ പറഞ്ഞ സവർണ മത മേധാവിത്വത്തെ ഈ മോഡി സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ, ആർ എസ് എസ് ഇവരെല്ലാവരും ചേർന്ന് ഇവരെ ഒരുപക്ഷെ റെയ്ഡുകളോ അല്ലെങ്കിൽ ഇ ഡി അന്വേഷണങ്ങളോ ഒക്കെ വന്നേക്കുമെന്ന് ഭയപ്പെടാനുണ്ട്. ഇവർക്ക് ഒരുപാട് ഒളിച്ചു വയ്ക്കാനുമുണ്ട്, നഷ്ടപ്പെടാനും ഒരുപാടുണ്ട്. ആ റെയ്ഡുകളെ ഇവർ ഭയപ്പെടുന്നുണ്ട്. ഇവരുടെ വിദേശ സഹായവും സാമ്പത്തിക വളർച്ചയും മറ്റുള്ളവർക്ക് അസൂയുണ്ടാക്കുന്ന രീതിയിലായിരുന്നു. ഇഷ്ടം പോലെ യാതൊരു ഓഡിറ്റിങ്ങും ഇല്ല, ഒന്നിനും നികുതി കൊടുക്കേണ്ട, കെട്ടിടങ്ങളിൽ നികുതി കൊടുക്കേണ്ട. ഇവരുടെ ഓഡിറ്റോറിയങ്ങളും വൻ കെട്ടിടങ്ങളും മുഴുവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സൺഡേ സ്കൂളായിട്ട് റിട്രീറ്റ് സെൻറ്ററൊക്കെ ആയിട്ടാണ്, ഒരു നികുതിയും കൊടുക്കേണ്ട. അങ്ങനെ സത്യത്തിൽ നികുതി വെട്ടിച്ചും ഒക്കെ ആയിട്ട് ഇവിടെ സമ്പാദിച്ച് കൂട്ടിയ ഒരുപാട് സമ്പത്തുണ്ട്. ഈ ക്രിസ്തുമതത്തിലെ തന്നെ ഒരു ഉപസംഘടനയായ ഒരു കോൺഗ്രിഗേഷനാണ് സി എം ഐ എന്ന് പറയുന്നത്. സി എം ഐക്ക് 300,000 crore ആസ്തിയുണ്ട്. ഇതൊന്നും നികുതി കൊടുക്കാതെ വളർത്തിയെടുത്താണ്. ഇന്ത്യയുടെ പ്രധാന പട്ടണങ്ങളിൽ എല്ലാവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ബാംഗ്ലൂർ, മൈസൂർ, കേരളത്തിലും ഒക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെ ഈ സമ്പത്തും ഈ സ്വത്തുക്കളും സംരക്ഷിക്കപ്പെടണം. ആ ഒരു ഗവൺമെൻറ് ഒരു കാരണവശാലും ഇവരെ പിന്നെ റെയ്ഡ് നടത്തി പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഭരിക്കുന്ന ഏത് ഗവൺമെൻറ് വന്നാലും അവർക്ക് സ്തുതിപാഠനം നടത്തുന്ന ഒരു സംസ്കാരം ഇവർ നേരത്തെ തന്നെ വളർത്തിയെടുത്തിരുന്നു. കോൺഗ്രസ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും എന്നും ഭരിക്കുന്ന അധികാരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ പിടിയാടുകളായിട്ട് ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരെ നിൽക്കുകയും വടക്കേ ഇന്ത്യയിലെ മതപീഡനത്തെപ്പറ്റി ഇവർ കാര്യമായ ഒരു നടപടിയും നടത്താതിരിക്കും, ഒരു ആക്ഷനും എടുക്കുന്നുമില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത് നമുക്ക് അടുത്ത കാലത്ത് തന്നെ സംഭവിച്ചൊരു കാര്യമുണ്ട്. ഈ രാമപുരംകാരനൊരു ഒരു ഫാദർ, ഒരു ജെസ്യൂട്ട് ഫാദറിനെ ലെബനീസ് ഭീകരവാദികൾ പിടിച്ചു കൊണ്ടുപോയി തടവിലാക്കി 2 വർഷം അയാളവിടെ കിടന്ന് അരകിച്ചു. ഇവിടുത്തെ ഒരു മെത്രാസ്മാരോ സെനഡോ അല്ലെങ്കിൽ കെ സി ബി സിയോ ഒന്നും അതിനുവേണ്ടി സജീവമായിട്ട് ഇടപെട്ടില്ല. ഒന്ന്, അതൊരു റിലീജിയസ് പ്രീസ്റ്റാണ്. ഈ ഞങ്ങളുടെ ഈ കത്തോലിക്ക സഭയിലെ വൈദികർ 2 തരമുണ്ട്, പാരിഷ് പ്രീസ്റ്റുകളും റിലീജിയസ് പ്രീസ്റ്റുകളും. റിലീജിയസ് പ്രീസ്റ്റ് എന്ന് പറയുന്നത് കപ്പൂച്ചൻ, സി എം ഐ, ഫ്രാൻസിസ്കൻ, ഇങ്ങനെ ഒരുപാട് മറ്റ് സഭകൾ. അവർ പള്ളി ഭരിക്കുന്നവരല്ല, പാരിഷ് പ്രീസ്റ്റുകൾ ഇടവക ഭരിക്കുന്നവരാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു റിലീജിയസ് പ്രീസ്റ്റ് ആയിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് മോചനത്തിന് വേണ്ടി ഇവിടുത്തെ വൈദിക മേലധ്യക്ഷന്മാരോ കർദ്ദിനാളന്മാരോ തെരുവുകേരൽ പോലും അനക്കിയില്ല. കാരണം അങ്ങേരെ ജെസ്യൂട്ട് ഓർഡറിലുള്ള ആളല്ലേ. അങ്ങേരെ അവിടെ കൊല്ലപ്പെടുകയാണെങ്കിൽ ഒരു രക്തസാക്ഷിയെ കിട്ടും, ഒരു പുണ്യവാനെ കിട്ടും, അങ്ങേരുടെ ഒരു പള്ളി ഉണ്ടാക്കുക, അതിലെ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വിരലാൽ പോലും അനക്കിയില്ല. പക്ഷേ ഈ ജെസ്യൂട്ടുകൾ ലോകവ്യാപകമായിട്ട് ശക്തമായ, ഏറ്റവും കൂടുതൽ കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസവും അറിവുമുള്ള വൈദികരായിട്ട് കണക്കാക്കുന്ന ജെസ്യൂട്ടുകളെയാണ്. അവർക്ക് 14 വർഷം ട്രെയിനിങ് ഉണ്ട്. ഈ ജെസ്യൂട്ടുകൾ പോപ്പിൻ്റെ അടുത്ത് സ്വാധീനം ചെലുത്തി. ഫ്രാൻസിസ് പോപ്പിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളുടെ ഒരാൾ തടവിലുണ്ട്, അങ്ങനെ എന്ത് വിലകൊടുത്ത് മോചിപ്പിക്കണം, റാൻസം എന്ത് കൊടുക്കണമെങ്കിലും ഞങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞ് ജെസ്യൂട്ടുകൾ സമീപിച്ചു. പോപ്പ് ഖത്തറിലെ സുൽത്താനെ വിളിച്ച് പറഞ്ഞു,
ഈ ഫാദറിനെ ഉഴുന്നാലിൽ ഞങ്ങളുടെ പിന്നെ പേരെ മറന്നു, ജോസഫ് മാത്യു എന്തുവാണ്, ഉഴുന്നാലിൽ ഫാദറിനെ എങ്ങനെ ഞങ്ങൾക്ക് മോചിപ്പിച്ച് തരണം. പോപ്പ് ഖത്തറിലെ സുൽത്താനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ പ്രീസ്റ്റിനെ എങ്ങനെയും മോചിപ്പിക്കണം നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച്. എന്ത് റാൻസം കൊടുക്കണമെങ്കിലും വത്തിക്കാൻ അത് പേ ചെയ്തോളാം, എത്രയാണെങ്കിലും അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല, മോചിപ്പിക്കണം. ഏതായാലും ഖത്തറിലെ സുൽത്താൻ ഇടപെട്ടു, ഖത്തറിലെ സുൽത്താൻ ഇടപെട്ട് അദ്ദേഹത്തെ മോചിപ്പിച്ചു. മോചിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പോപ്പ് ചോദിച്ചു, എൻ്റെ റാൻസം ഞങ്ങൾ എത്ര തരണം, എത്ര കൊടുത്തത്? ആകെ ഖത്തറിലെ സുൽത്താൻ പറഞ്ഞു, ഇത് എൻ്റെ ഒരു ഗിഫ്റ്റാണ് വത്തിക്കാൻ, എനിക്കൊരു പൈസ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഇവരുടെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇവരുടെ ആൾക്കാരെയും വിശ്വാസികളെയും പുണ്യമാന്മാരെയും വർദ്ധിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തെ മാനുഷിക പരിഗണനകളെ ഇവർ വിസ്മരിച്ച് കളഞ്ഞു. ഇവിടെയുള്ള കെ പി ഓഹനാനെ പോലുള്ളവർ, ഇന്ത്യയിലെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിദേശ പണം കൊണ്ട് കൈകാര്യം ചെയ്ത് 32 മെത്രാന്മാരുണ്ടായൊരു ഒറ്റയാനായിട്ട് തുടങ്ങിയ കേസാണ്. ഒരു സാധാരണ പ്രഭാഷകനായിരുന്ന മനുഷ്യൻ 32 ബിഷപ്പന്മാരെ വെച്ച് 32 ഡയോസിസുകൾ ഉണ്ടാക്കിയെടുത്തു. ഇപ്പോൾ അതിന് കെ പി ഓഹനാൻ്റെ പേര് യോഹാൻമാർ എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക പേരാണ്, പേരും മാറ്റി പുള്ളി. ഈ മനുഷ്യൻ്റെ സമ്പത്തുകളുടെ ഒരു കണക്കെടുപ്പ് നടക്കുകയാണെങ്കിൽ, ഇപ്പം ചെറുവള്ളി എസ്റ്റേറ്റ് വാങ്ങി, 3,000 crore rupees ചെറുവള്ളി എസ്റ്റേറ്റ് വാങ്ങി, ഗവൺമെൻറ്റുമായിട്ട് ഡിസ്പ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അയാളുടെ ബിലീവേഴ്സ് ചർച്ച് ഹോസ്പിറ്റൽ, കോളേജുകൾ, ഇതെല്ലാം വളർത്തിയെടുത്ത ഈ മനുഷ്യനൊക്കെ ഒരുപാട് ഒളിച്ചു വെക്കാനുണ്ട് കണക്കുകൾ. ഗവൺമെൻറ് ബോധിപ്പിക്കാത്ത ഒരുപാട് കണക്കുകൾ, ഒരുപാട് പണം ഇയാൾ പൂഴ്ത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് പേടിയുണ്ട്, ഒരു പക്ഷേ മോഡി ഗവൺമെൻറ് എന്തെങ്കിലും നടപടി നടത്തി, അന്വേഷണം വരും, ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരും, ഇവരൊക്കെ വന്ന് അന്വേഷണം നടത്തിയാൽ പിടിക്കപ്പെടും എന്നുള്ള ഭീതി വന്നപ്പോഴേക്കും കെ പി യോഹനാൻ മോഡി സർക്കാരിൻ്റെ ഏറ്റവും വലിയ സ്തുതിപാഠകനാണിന്ന്. നേപ്പാളി പ്രളയം ഉണ്ടായപ്പോഴും ഇയാളുടെ 400 volunteers അവിടെ പോയത് കോടിക്കണക്കിന് രൂപ കൊടുത്തു ഈ റെയ്ഡ് ഒഴിവാക്കാൻ. എന്നിട്ടും അടുത്ത കാലത്ത് ഒരു 16 crore rupees അവരുടെ ഒരു കാറിനകത്ത് നിന്ന് പിടിച്ചു റെഡി ക്യാഷായിട്ട്. ഇതുപോലെ മദ്രാസിലൊരു സഹോദരൻ ദിനകരൻ പണ്ടുണ്ടായിരുന്നു, മരിച്ചു പോയി. അയാളുടെ മകനും ഇപ്പം ഇങ്ങനെ പ്രാർത്ഥനയിലൂടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന, ആർക്ക് എന്താവശ്യമുണ്ടെങ്കിലും അങ്ങനെ പൈസ അയച്ചു കൊടുത്താൽ മതി, പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് കിട്ടും. മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വേണോ, ലോട്ടറി അടിക്കണോ, അവർ പറയുന്ന റേറ്റിൽ തുക കൊടുത്താൽ അയാൾക്ക് കോടീശ്വരൻ അയാളുടെ സ്ഥാപനങ്ങളിൽ 160 crore rupees റെഡി ക്യാഷ് പിടിച്ചെടുത്ത് റെഡി. ഇങ്ങനെ ഇവർക്കെല്ലാം മറച്ചു വെക്കാൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന നോർത്ത് ഇന്ത്യയിൽ സംഭവിക്കുന്ന മതപീഡനമെന്ന് ഞാൻ പറയുന്നില്ല, ആ സംഘർഷം ഇവിടെ ഒഴിവാക്കാൻ വേണ്ടി ഇവരെ മോഡി സർക്കാരിനെ എല്ലാം അക്കം ഒഴിഞ്ഞ് സഹായിക്കുകയാണ്. മോഡി ഇവിടെ കേരളത്തിൽ വന്ന് ആദ്യമായിട്ട് സ്വീകരിക്കാൻ ഓടിയെത്തുന്ന ഇവിടുത്തെ 2 മേജർ കർദ്ദിനാളന്മാരുണ്ട്, മാർ ക്ലീമീസും പിന്നെ മാർ ആലഞ്ചേരിയും. ഇവരെ എയർപോർട്ടിലെത്തും, മോഡിക്ക് സ്വീകരണം കൊടുക്കും. അതുപോലെ മോഡിയും വളരെ നന്നായിട്ട് പീക്കുക കളികൾ അറിയാവുന്ന വ്യക്തിയാണ്. അങ്ങേര് ഇവിടെ നമ്മുടെ മരിച്ചുപോയ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത 106 വയസ്സിലാണ് മരിച്ച പുള്ളി. 106 വയസ്സായതിനു മുമ്പ് അങ്ങേർക്ക് പത്മവിഭൂഷൺ കൊടുത്ത് മോഡി അദ്ദേഹത്തെ തോൾ കയ്യെ പിടിച്ച് ഇറക്കി കൊണ്ട് നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടു. അൽഫോൻസ് കണ്ണന്താനത്തിനെ മന്ത്രിയാക്കി. അതുപോലെ ക്രിസ്ത്യാനികളെ ഒരുപാട് അയാൾ സഹായിക്കുന്നുണ്ട്. ക്രിസ്ത്യാനിയാണ് ഞാൻ, ക്രിസ്ത്യ ചിന്താഗതി എനിക്ക് അംഗീകരിക്കുന്നുണ്ടെന്ന് വരുത്താൻ വേണ്ടി മോഡി ബോധപൂർവ്വം ചെയ്യുന്നൊരു കാര്യമാണത്. അപ്പോൾ മോഡിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ മുസ്ലിമുകളെ ഒറ്റപ്പെടുത്തുക, മുസ്ലിമുകളെ സൈഡ്ലൈൻ ചെയ്യുക എന്നുള്ളത് അയാളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യമാണ്. 82% ഹിന്ദുക്കളുള്ള ഒരു രാജ്യമാണിത്. 82% ഹിന്ദുക്കളുള്ള ഈ രാജ്യത്ത് 60 വർഷവും മതേതരത്വം പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ് ഭരിച്ചിരുന്നത്, ഈ അടുത്ത കാലത്താണ് ഇവർ അധികാരത്തിൽ കയറിയത്. ഹിന്ദു ധ്രുവീകരണം, ഹിന്ദു വോട്ടുകളുടെ ധ്രുവീകരണം, ആ ഒരുപക്ഷെ വർഗീയതയെന്ന് തന്നെ പറയാം, അതിനെ ഇയാൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. മോഡിയെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ട് ധ്രുവീകരണം ഒരു കാരണവശാലും BJP രാജ്യത്ത് ഇല്ലാതാവില്ല, അവരുടെ ശക്തി ക്ഷയിക്കാനും പോകുന്നില്ല. ഇന്നിപ്പോൾ ഒറ്റപ്പാട് UPയിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ ഹിന്ദു ജനതകളുടെ മനസ്സിൽ ഈ മോഡി സർക്കാരും RSSഉം സംഘപരിവാറും ഹിന്ദു മഹാസഭയൊക്കെ ഉണ്ട്. ആ ഹിന്ദു വോട്ടുകൾ ഒന്നിച്ചു കഴിഞ്ഞു. എല്ലാ രാജ്യങ്ങളിലും സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം സൗദി അറേബ്യയിൽ, നോർത്ത് കൊറിയയിൽ, മ്യാൻമാറിൽ, ഇവിടെയെല്ലാം ഈ വർഗീയത അല്ലെങ്കിൽ ഇതിന് മോനെടുക്കുന്നുണ്ട്. ഈവൻ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും അതിന് ആക്ഷേപമൊന്നുമില്ല. മാർസിസം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് മാർസിസം എന്ന് പറയുന്നത് ഇന്ന് ഇല്ലല്ലോ ലോകത്തിൽ, അത് അസ്തമിച്ചു പോയി. കമ്മ്യൂണിസ്റ്റാണ് വന്നത്, അവിടെ ഏകാധിപത്യമാണ്. പുടിനും ജിൻപിങ്ങും ഇവരൊക്കെ ചൈനയും ഒക്കെ തീർച്ചയായിട്ടും മുതലാളിത്ത രാഷ്ട്രങ്ങളെക്കാളും ഭീകരമായ ഏകാധിപത്യ പ്രവണതയിലേക്കാണ് അവർ പോകുന്നത്. അതുകൊണ്ട് ഈ ഹിന്ദു മഹാഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള ഈ രാജ്യത്ത് ഒരുപക്ഷെ ഹിന്ദു വർഗീയവൽക്കരണം നടന്നാൽ അതിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഒരുപാട് കാലം ഇവരെ ഇങ്ങനെ തടഞ്ഞു വയ്ക്കാൻ പറ്റില്ല. മൂന്നാമത്തെ ഒരു കാരണമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഈ 1951 പുതിയ ഭരണഘടന എഴുതുന്ന സമയത്ത് ഭരണഘടനാ കമ്മീഷൻ മുമ്പാകെ ഓരോ ന്യൂനപക്ഷ സമുദായങ്ങളെയും വിളിച്ചിരുന്നു, അവരുടെ ആവലാതികളും അവരുടെ ഡിമാൻഡുകളും കേൾക്കാൻ വേണ്ടി.
അന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പോയത് ഒരു ആർച്ച് ബിഷപ്പ് ഡിസൂസ ഫ്രം ഗോവ, പിന്നെ രാജ്കുമാരി അമൃത് കൗർ, കേന്ദ്രത്തിൽ മന്ത്രിയൊക്കെ ആയിട്ടുണ്ട്, പിന്നീട് ആരോഗ്യമന്ത്രിയൊക്കെ ആയിരുന്നു. ഇവർ രണ്ടുപേരുമാണ് ഈ 51 ഭരണഘടനാ കമ്മീഷന് മുമ്പാകെ ഹാജരായത്. ഭരണഘടനാ കമ്മീഷൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനികൾ ഇവിടുത്തെ വളരെ ന്യൂനപക്ഷമാണ്, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ സംരക്ഷണമാണ് വേണ്ടത്? അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ന്യൂനപക്ഷ പരിഗണന കിട്ടണം, സംവരണമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ദളിതരില്ല, ഞങ്ങൾക്ക് സംവരണത്തിന് ആവശ്യമില്ല. അവരുടെ സംവരണം അങ്ങനെയാണ് അവസാനിപ്പിച്ചത്. എന്നിട്ട് ന്യൂനപക്ഷ അവകാശം കിട്ടി, ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അധികാര അവകാശങ്ങൾ കിട്ടിയതോടുകൂടി ഇവർ തടിച്ചു കൊഴുത്തു, വളർന്നു വലുതായി, ഇവരെ ആരും ചോദ്യം ചെയ്യാനില്ലാതായി. ഇവൻ കേരളത്തിൽ പോലുള്ള 68% ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെയാണ്, ഏതാണ്ട് 70% മെഡിക്കൽ കോളേജുകൾ അവരുടേതാണ്, ഇവിടെ എല്ലാ പട്ടണങ്ങളിലും അവർക്ക് വൻകിട സ്ഥാപനങ്ങളുണ്ട്, ഹൈടെക് ക്ലാസ് ക്ലാസ് റൂമുകൾ, 5-star സ്കൂളുകൾ, ഇതെല്ലാം അവർ നേടിയെടുത്തു. അവർക്ക് ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ടായിരുന്നു. അവരങ്ങനെ ഭീമാകാരമായിട്ട് വളർന്നു. ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവരെ പഠിച്ചവർക്ക് ജോലി ഇതൊക്കെ വന്നപ്പോഴേക്കും ഇവിടുത്തെ ഹിന്ദു സമുദായം അവരുടെ അപചയം തിരിച്ചറിഞ്ഞു. അവരും സംഘടിക്കാൻ തുടങ്ങി, അവരും ക്രിസ്ത്യാനികൾക്കെതിരായി വരാൻ തുടങ്ങി. ഈ ഇന്നത്തെ ഈ കേരളത്തിൽ 18% താഴെയുള്ളൂ ക്രിസ്ത്യാനികൾ. അപ്പോഴേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ അസൂയ ഒരു പരിധിവരെ കാരണമാണ് ക്രിസ്ത്യാനികളുടെ ഇവിടുത്തെ മോണോപോളി. ഇപ്പോൾ ഏത് ഗവൺമെൻറ് വന്നാലും ക്രിസ്ത്യൻ മെത്രാന്മാരെ സന്തോഷിപ്പിക്കാതെ അവരുടെ കാര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാതെ ഇവർക്ക് നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ആ അവസ്ഥയിൽ ഇന്ന് ഈ ഹിന്ദുക്കൾ അത് ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയപ്പോഴേക്കും അവിടെയും ഇവിടെയൊക്കെ കേരളത്തിലും ഇതാരംഭിച്ചിട്ടുണ്ട്, ഇവരുടെ ഭീകരമായ വളർച്ച. പിന്നെ ഭൂരിപക്ഷത്തിന് അവകാശപ്പെട്ട അവർക്കും കൂടെ അവകാശമുണ്ടായിരുന്ന ഈ രാജ്യത്തിൻ്റെ സമ്പത്താണ് ഇവരുടെ ന്യൂനപക്ഷാവകാശത്തിൻ്റെ പേരിലെ സംവരണമായിട്ടോ അല്ലാതെ ഇവർ വാങ്ങിയെടുക്കുന്നത്. അവരത് തിരിച്ചും തീർച്ചയായിട്ടും പ്രതികരിക്കും. കേരളത്തിലത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാവും. പക്ഷേ വടക്കേ ഇന്ത്യയിൽ ഇത് ചോദ്യം ചെയ്യാൻ ആരുമില്ല. അവിടെ ദളിത ക്രിസ്ത്യാനികളാണ്, അവരുടെ പേരിൽ ഇവിടുത്തെ വൈദിക മേലധ്യക്ഷന്മാർക്ക് യാതൊരു താല്പര്യവുമില്ല. ഇപ്പോഴേ മതം ഈ പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം എന്ന് പറഞ്ഞ് വിദേശത്തു നിന്ന് കോടാനുകോടി രൂപ വരുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ഏജൻസീസിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വരുന്നുണ്ട്. അരുണാചൽ പ്രദേശ് മാത്രം ഒരു മാസികമായിട്ട് എന്തെങ്കിലും ഒരു മതപരിവർത്തനം നടക്കുന്നുള്ളൂ കേട്ടോ, ഏതാണ്ട് 800 പേർ ഒരു വർഷം ശരാശരി അവിടെ മതപരിവർത്തനം നടത്തുന്നുണ്ട്. അവരതുപോലെ തന്നെ അപ്പുറത്തു നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ വരുമ്പോൾ അവിടെ തിരിച്ചും പോകുന്നുണ്ട്. കാരണം അവരാരും മതത്തെ പറ്റി പഠിച്ചിട്ട് വന്നവരല്ല. ഒരു ഗ്രാമത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും കൂടെ കൺവെർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ കൊച്ചുകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, സ്കൂൾ കണ്ടിട്ടില്ലാത്തവരുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്. അവരെയൊക്കെ ഇവർ കൊടുക്കുന്ന ചെറിയ ചെറിയ ടോക്കണും അല്ലെ ചെറിയ ചെറിയ ഈ പറഞ്ഞ സമ്മാനങ്ങളിലൂടെ അവരെ വശീകരിച്ചെടുത്തതാണ്. അവരീ മതത്തെപ്പറ്റി അവർക്കൊന്നും അറിയില്ല. ക്രിസ്തു മതം എന്താണ്, ക്രിസ്തു ആരാണെന്ന് പോലും അവർക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. അവർ നോക്കുമ്പോൾ സമൂഹത്തിൽ കുറച്ചുകൂടെ മാന്യത കിട്ടും, നന്നായിട്ട് ജീവിക്കാം, ഞങ്ങൾക്ക് അത്യാവശ്യം ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്നുണ്ട്, വസ്ത്രം കിട്ടുന്നുണ്ട്, പിള്ളേർക്ക് ജോലി പിന്നെ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് പോയവരാണ്. അങ്ങനെ വന്നവർക്ക് ഈ മതത്തെപ്പറ്റി അറിഞ്ഞിട്ട് മതപരിവർത്തനം നടത്തുകയല്ല, അതൊരു മതപരിവർത്തനമൊന്നേ പറയാൻ പറ്റില്ല. കാരണം ഒരു മതം ഒരാൾ മതം മാറണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന മതത്തെക്കാളും മറ്റടു ഈ ഞാൻ ചേരാൻ പോകുന്ന മതം ശ്രേഷ്ഠമാണ്, അതിലൂടെ എനിക്ക് മോക്ഷം കിട്ടും അല്ലെ മുക്തി കിട്ടും എന്നുള്ള തിരിച്ചറിവിൻ്റെ പേരിൽ നടത്തുകയാണെങ്കിൽ അതിനെ മതപരിവർത്തനം എന്ന് പറയാം. ഇത് ഈ പറഞ്ഞ രീതിയിലുള്ള ഇതൊന്നുമില്ലാതെ ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് ചേരുന്നു, അടുത്ത ഗ്രൂപ്പ് വരുന്നു, അവരെ ഈ രീതിയിൽ കബളിപ്പിക്കുക ചെയ്യുന്നത്. സത്യത്തിൽ അവർക്കും വലിയ ആനുകൂല്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവിടുത്തെ ദളിതർ കേരളത്തിലെ 80% ദളിതരാണ് ക്രിസ്തു മതത്തിൽ. ഈ കേരളത്തിൽ പോലുള്ള ദളിത ക്രിസ്ത്യാനികൾക്ക് ഇവർ വ്യാമോഹിപ്പിച്ച ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിങ്ങളൊന്നാണ്, നമ്മളെല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടാണ് ഈ പല പള്ളിയും പല സെമിനാരികളും അല്ലാതെ സെമിത്തേരികളൊക്കെ ഉണ്ടാക്കി വെച്ച് ഇന്നും കേരളത്തിലുണ്ട്. അപ്പോൾ ഇവർക്ക് സംവരണം നഷ്ടപ്പെട്ടതുകൊണ്ട് ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരും KCBC സിനഡും ഒക്കെ കൂടെ പറഞ്ഞിട്ട് ഇവരെ സമരരംഗത്തിറങ്ങി. പരിവർത്തിത ക്രിസ്ത്യാനികളുടെ ആനുകൂല്യങ്ങൾ കിട്ടണം, ഗവൺമെൻറ് സംവരണം വേണമെന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് സമരരംഗത്തിറക്കി. ഞാനതിനകത്തൊക്കെ പല പ്രാവശ്യം ഈ ദളിത ക്രിസ്ത്യാനികളുടെ സമര പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഇങ്ങനെയൊക്കെ വ്യാമോഹിപ്പിച്ച് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം നടത്തി ഇവർക്ക് ഈ പരിവർത്തനം ചെയ്ത ക്രിസ്ത്യൻ സമൂഹം എന്ത് ഗുണമാണ് ഇവർക്ക് ചെയ്യുക? ഇവർക്ക് എന്തെങ്കിലും കൊടുത്തോ? ഒരൊറ്റ മെത്രാനെങ്കിലും ഒരു ദളിതൻ ഇതൊരു മെത്രാനായിട്ടുണ്ടോ? ഇവരുടെ ഒരു കോളേജിലെങ്കിലും ഒരു കോളേജ് പ്രൊഫസറിലെങ്കിലും ഒരു ദളിതനുണ്ടോ? ഒരൊറ്റ ഡോക്ടറുണ്ടോ? ഇവരാരുമില്ല. കാരണം ഇവർക്ക് ഒരു കാരണവശാലും ആ തലപ്പത്തെത്താൻ ഇവർ സവർണ മേധാവിത്വം സമ്മതിക്കില്ല. ഒന്ന്. രണ്ടാമത്,
ഈ കെ സി ബി സി കഴിഞ്ഞ തവണയും എല്ലാ വർഷവും ഓരോ പിന്നെ പരിഷ്കാരങ്ങൾ വരുത്തുന്നുണ്ട്. 33% സംവരണം ദളിത് ക്രിസ്ത്യാനികൾക്ക് കൊടുക്കും, കോളേജ് അഡ്മിഷൻ കൊടുക്കും, ജോലി സംവരണത്തിന് കൊടുക്കും, ഇതെല്ലാം കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും 5% പോലും കൊടുത്തിട്ടില്ല. ഒരു ദളിതം പോലും സീറോ മലബാർ സഭയിൽ വൈദികനില്ല, ഒരു കന്യാസ്ത്രീ പോലും ഇല്ല. ഇതെല്ലാം ഈ സവർണർ തന്നെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ജനങ്ങളിത് തിരിച്ചറിയുന്ന അവസ്ഥ വരുമ്പോഴേക്കും ഇവിടെയും ഹിന്ദുക്കളോ മറ്റ് സമാന മനസ്സിലുള്ള അല്ലെങ്കിൽ ക്രിസ്തു മതത്തോട് അസൂയുള്ള മറ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് ഒരുപക്ഷേ ഇവിടെയും വടക്കേന്ത്യ പോലെ സംഭവിക്കാൻ പാടില്ലായികയില്ല. ദളിതരായിരിക്കും അതിൻ്റെ കാരണക്കാർ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മോഡി സർക്കാരിൻ്റെ അല്ലെ RSSൻ്റെ ഒരു തന്ത്രമാണ് ഇന്ത്യ വിഭജിക്കാൻ കാരണം മുസ്ലിമുകളാണെന്നും അവർക്ക് ആരംഭകാലം മുതലേ ഇസ്ലാം മതത്തോട് ഭയങ്കരമായ ശത്രുതയാണ്. കാരണം ഈ അവർക്കത് ചരിത്രപരമായിട്ടും അത് ശരിയാണ്. കാരണം 100 വർഷം ഈ മുഗൾ മുസ്ലിം മേധാവിത്വത്തിൽ ഇവിടുത്തെ ഭൂരിപക്ഷ ഹിന്ദുക്കളെ സപ്രസ് ചെയ്ത് ഇവിടെ അവർ ഭരിച്ചു, അവരധികാരത്തിൻ്റെ എല്ലാ ഗുണം ഇതനുഭവിച്ചു. എന്നിട്ട് അവർ ഈ രാജ്യത്തെ ഭരണകർത്താക്കളുമായി. തീർച്ചയായിട്ടും ഹിന്ദുക്കളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ പകയുണ്ട്. അപ്പോൾ ഇവർക്ക് അവസരം കിട്ടി, ഇവിടെ ഭരണം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു റിവേഴ്സ് റിയാക്ഷൻ സംഭവിച്ചേ പറ്റൂ. ഹിന്ദുമതം കുറേ കൂടെ ഭീകരവാദത്തിലേക്ക് പോവുകയും മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുകയും ചെയ്തെങ്കിൽ അത് വലിയ അത്ഭുതമൊന്നുമല്ല. എല്ലാ രാജ്യത്തും സംഭവിച്ചിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും നമുക്കറിയാം സിറിയയിലൊക്കെ ഈ സുന്നികളും ഷിയാകളും തമ്മിലുള്ള വഴക്കുണ്ട്. ആ സാമൂഹ്യമായ വഴക്കുകളും ശത്രുതയും യുദ്ധങ്ങളും ലോകത്തൊരിക്കലും ഇല്ലാതായിട്ടില്ല. ഇവിടെയും അത് സംഭവിച്ചേക്കാം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ കുറച്ച് പഴയ ചരിത്രത്തിലേക്ക് പോയി. 1785 എങ്ങനെ ടിപ്പു സുൽത്താൻ ഭരിച്ചിരുന്ന കർണാടക, ഇപ്പോഴത്തെ കർണാടക ആയ അന്നത്തെ മൈസൂർ, മൈസൂറിൽ 82% ഹിന്ദുക്കളായിരുന്നു. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ്, ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നൊരു 8-10%. ഇവരെല്ലാവരും ഉള്ളിടത്ത് ടിപ്പു സുൽത്താൻ വളരെ മാതൃകാപരമായൊരു ഭരണം നടത്തിയത്. ടിപ്പുവിനെ പറ്റി ബ്രിട്ടീഷുകാർ എഴുതി വെച്ച ടിപ്പുവിനോടുള്ള ശത്രുത കൊണ്ട് അദ്ദേഹം ദുഷ്ടനായിരുന്നു, മതഭ്രാന്തനായിരുന്നു ഒക്കെ പറഞ്ഞെങ്കിലും 82% ഹിന്ദു ഭൂരിപക്ഷമുള്ള മഹാഭൂരിപക്ഷമുള്ള ആ രാജ്യത്ത് ടിപ്പു വളരെ നല്ല രീതിയിൽ ഭരണം നടത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അന്ന് മൈസൂറിൻ്റെ കീഴിലായിരുന്ന കാലത്ത്, ആ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള നിത്യ നിദാന ചെലവുകൾക്കുള്ള മുഴുവൻ പണവും മൈസൂർ ഖജനാവിൽ നിന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു മുസ്ലിമിനും ഇവിടെ ഹിന്ദുക്കൾക്ക് മുമ്പിൽ നല്ലവനായിട്ട് ഭരിക്കാം എന്ന് അങ്ങനെ തെളിയിച്ചതാണ്. അങ്ങനെ കൊന്നു കളഞ്ഞു, അങ്ങനെ പറ്റി ഒരുപാട് കെട്ടുകഥകളുണ്ടാക്കി, മതഭ്രാന്തനായിരുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെ വളരെ അയാളുടെ ഒരു 1985 ഭരണത്തിൽ കയറി ഉടനെ കൊടുത്തൊരു ഡിഗ്രി, അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ആർക്കൈവ്സ് എന്നിടത്തൊരു വഴി അതിൻ്റെ കോപ്പി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സാമ്രാജ്യത്തിൽ ആരെങ്കിലും ആരെയെങ്കിലും നിർബന്ധിത മതപരിവർത്തനം നടത്തിയാൽ അവർ തലവെട്ടു എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ എൻ്റെ രാജ്യത്ത് ഒരിത്തരെയും നിർബന്ധിത പരിവർത്തനത്തിന് പോകരുത്. ഈ മലബാർ ഏരിയയിലുള്ള ദളിത് സ്ത്രീകൾ മാറുമറക്കാറുണ്ടായിരുന്നില്ല അന്ന്. കേരളത്തിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ദളിത് സ്ത്രീകൾക്ക്, ബ്രാഹ്മണ സ്ത്രീകൾക്ക്, സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് നമ്പൂരി സ്ത്രീകൾക്ക് അനുവാദം കിട്ടി, അവരെ മറക്കുടയൊക്കെ ചൂടി പുറത്തിറങ്ങാൻ തുടങ്ങി. മറ്റ് നായർ സ്ത്രീകൾക്കോ ആർക്കും ഇതിന് അവകാശം ഉണ്ടായിരുന്നില്ല. ഇവിടെ 1785 ടിപ്പു സുൽത്താൻ മൈസൂരിലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മലബാറിലെ ഗവർണർക്ക് ഒരു കത്തെഴുതി, നമ്മുടെ സാമ്രാജ്യത്തിൻ്റെ പ്രോവിൻസായ മലബാറിൽ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ പാടില്ല, അങ്ങനെ അങ്ങനെ ഒരു നിയമമുള്ളതായിട്ട് അറിയുന്നു, ഒരു കീഴ്വഴക്കമുള്ളതായിട്ട് അറിയുന്നു. ഗവർണർ നേരിട്ട് ഈ കാര്യത്തിൻ്റെ സത്യസന്ധത വസ്തുതയെപ്പറ്റി അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിക്കണം. അവരെന്തുകൊണ്ടാണ് മാറുമറയ്ക്കാതിരിക്കാൻ കാരണം? അവരുടെ സാമ്പത്തിക ദാരിദ്ര്യമാണോ, അത് മതപരമായ നിയമങ്ങളാണോ, ഏതാണെന്ന് അന്വേഷിച്ച് സാമ്പത്തിക പരാധീനം നേടി ഖജനാവിൽ നിന്ന് പണം മുടക്കി അവർക്ക് മേൽവസ്ത്രം വാങ്ങിക്കൊടുത്ത് സ്ത്രീകളുടെ സഭ്യതയും അന്തസ്സും രക്ഷിക്കണം. പിന്നെ മതപരിവർത്തനം മതമേധാവികളാണെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തിയോ നയത്തിലൂടെയോ അവരെ കൊണ്ട് സമ്മതം മേടിക്കണം, സ്ത്രീകളുടെ അന്തസ്സ് സംരക്ഷിക്കണം. 1785 നടന്നു. തിരുവിതാംകൂറിൽ അത് നടന്ന 1835. 1835 ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാർ അരയ സ്ത്രീകളെ മുഴുവൻ കൺവെർട്ട് ചെയ്ത് ആ അരയമാരെയാണ് ഇവിടെ അവർ തീരപ്രദേശങ്ങളിലായിരുന്നല്ലോ അവർ പ്രവർത്തന മേഖല. അവരെല്ലാവരും ഈ പറഞ്ഞ ദളിതരായിരുന്നു, പീഡിപ്പിക്കപ്പെട്ടിരുന്നതിന് അവർ കൺവെർട്ട് ചെയ്ത് ക്രിസ്തുമതം സ്വീകരിച്ച് കഴിഞ്ഞ് ഈ പറഞ്ഞ അരയ സ്ത്രീകൾ ഈ ഇസ്ലാം ക്രിസ്തുമതം സ്വീകരിച്ച സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം കിട്ടണമെന്നും പറഞ്ഞ് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ മിഷണറിമാരുടെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടന്നു. മേൽമുണ്ട് സമരം എന്നത് അറിയപ്പെട്ടിരുന്നത്. 1835 ഒരു ഉമയംറാണിയാണെന്ന് എൻ്റെ ഓർമ്മ, ഉമയംറാണിയാണോ പാർവതിബായിയാണോ ഏതോ റാണിയുടെ കാലത്ത് റാണി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ചാന്നാർ അല്ലെങ്കിൽ നമുക്ക് പരിവർത്തിത ക്രിസ്ത്യാനികളായ അരയത്തി സ്ത്രീകൾക്ക് മാറുമറയ്ക്കാം. 1855
വീണ്ടും രണ്ടാമതൊരു കൽപ്പന വന്നതിനകത്ത് ഇന്നും അടുത്ത് തിരുവനന്തപുരത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, കൽ സ്തൂപകൾ ഈ അശോക സംഭവം പോലെയുള്ള എഴുതി വെച്ചിട്ടുണ്ട്. അത് കൽപ്പന ചന്തമിഴിലെ 1855 രണ്ടാമതെണ്ണം വന്നു, ചാന്നാർ സ്ത്രീകൾക്കും നായർ സ്ത്രീകൾക്കും മാറി മറിക്കാം, മറ്റുള്ളൊരു പാടില്ല. പക്ഷേ മേൽജാതിക്കാർ വന്നാൽ മേൽമുണ്ട് നെഞ്ചത്തുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കൽപ്പന ഞാൻ പറഞ്ഞു വന്നത്. ഇവിടെ വരുന്നതിനും 10-80 വർഷം മുമ്പ് ടിപ്പു സുൽത്താൻ ആ പരിഷ്കാരം അവിടെ നടപ്പിലാക്കിയിരുന്നു. അതുകൊണ്ട് ഈ ഭരണം ആരാണെങ്കിലും ഈ ഇവിടുത്തെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവർ, മതേതര ചിന്താഗതിയുള്ളവർ ആര് ഭരിച്ചാലും ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് നിലനിൽപ്പിന് വേണ്ടി, അവരുടെ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി, ഭരണത്തിൽ തുടരുന്നതിന് വേണ്ടി വർഗീയവൽക്കരണം ആവശ്യമായി വരുന്നു, വ്യക്തിപൂജ ആവശ്യമായി വരുന്നു, മോഡിയെ അവതാര പുരുഷനായിട്ടുമൊക്കെ പൂജിക്കുന്ന ഒരു സംസ്കാരം ഇവിടെ വളർത്തി വരുന്നുണ്ട്. സ്തുതിപാഠകരുടെ ശൃംഖല തന്നെയുണ്ട്. അത് കേരളത്തിലെ ഒരു വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ സ്തുതിപാഠക വൃന്ദം കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും, ഇവിടെ തിരുവനന്തപുരത്തെ തിരുവാതിരകളി 900-1000 സ്ത്രീകളെ കൊണ്ട് ഇയാളുടെ സ്തുതി പാടിക്കുന്നത് കേട്ടു. എല്ലാവർക്കും ഈ സ്തുതി പാഠനം വേണം. അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലെത്തി കഴിയുമ്പോഴേക്കും അവരുടെ സാമാന്യ ബുദ്ധി നശിച്ചു പോകുന്നു അധികാരത്തിൽ തുടരാൻ വേണ്ടി. ഇത് തന്നെയാണ് ഹിറ്റ്ലർ ചെയ്തത്. ഹിറ്റ്ലർ ജർമ്മനിയിൽ ചെയ്തത് ആര്യന്മാർ മാത്രമാണ് ലോകം ഭരിക്കാൻ അവകാശികൾ, ജർമ്മനിയിൽ ആര്യന്മാർ മാത്രം മതി, ശുദ്ധരക്തം. ആ ശുദ്ധരക്തവാദം വളരെയൊക്കെ അതിനും ഹിറ്റ്ലർക്കും വളരെ മുമ്പേ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ജനറ്റിക് ഇതിലെ യുജനിക്സൊക്കെ പഠിച്ചാൽ അതിനകത്ത് മനസ്സിലാക്കാം. ഈ ഡാൽട്ടനും അവരൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ ക്രിസ്തു മത പീഡനം നടക്കുന്നു, പള്ളികൾ തീ വയ്ക്കുന്നു, പ്രദേശങ്ങൾ നശിപ്പിക്കുന്നു. അതിനതിൻ്റെ ലോക്കൽ കാരണങ്ങൾ വേറെയും കാണും കേട്ടോ, പല കാരണങ്ങൾ കാണും. ലോക്കലായിട്ട് ഒരു മിഷണറിയും കുട്ടിയും ഒക്കെ കൂടെ ചുട്ടുപോകുന്ന കഥയൊക്കെ നമ്മൾ കണ്ട്, അയാൾ നന്മ മാത്രമേ ചെയ്തിട്ടുള്ള സ്റ്റാൻസാമിയുടെ കാര്യം നമ്മൾ കേട്ടതാണ്. എന്തുകൊണ്ട് അവിടെയുള്ള ഹിന്ദുക്കളെ വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല, വിശ്വാസത്തിലെടുക്കാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഈ പറഞ്ഞ സംഘപരിവാറും ഈ RSS അതിനൊക്കെ ശക്തിയായിട്ട് എതിരായിട്ട് പ്രവർത്തിക്കും, പ്രവർത്തിച്ചുകൊണ്ട് തന്നെയായിരിക്കുന്നത്. ക്രിസ്തു മതം ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞാൽ വിദേശത്തു നിന്ന് വന്നവരാണ് അവർ. ഒരു പരിധിവരെ ക്രിസ്ത്യാനികളും അതിന് ഉത്തരവാദികളാണ്. ക്രിസ്തു മതത്തിൻ്റെ രീതികളും ആചാര രീതികളും വസ്ത്രവും വസ്ത്രധാരണ രീതിയും എല്ലാം വൈദേശികം തന്നെയാണ്. ഇത്ര വിദേശത്തു നിന്ന് വരുന്നതെല്ലാം എന്തോ ശ്രേഷ്ഠമാണ് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഓഫീസ് ചെന്നാൽ രണ്ട് വാക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് നമ്മുടെ കാര്യം വേഗം നടക്കുമെന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. നമുക്ക് ആ അടിമത്വം, 300 വർഷത്തെ അടിമത്വം നമ്മുടെ രക്തത്തിൽ നിന്ന് പോയിട്ടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള വൈദേശിക ഏർപ്പാടുകളോടുള്ള എതിർപ്പ്, പ്രാദേശിക ചിന്താഗതികൾ വളർത്താനും ആളെ കത്തിക്കാനും സംഘപരിവാറിന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് ക്രിസ്ത്യൻ മിഷനറി സ്കൂളുകളും ദളിതരെ ഉദ്ധരിക്കാനും ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് വിപരീതമായിട്ട് അതെല്ലാം മതപരിവർത്തനത്തിൻ്റെ ഭാഗമാണ്, നിങ്ങളെ ഈ ഹിന്ദു സംസ്കാരത്തിനെതിരായിട്ടാണത്, ഭാരതീയ സംസ്കാരത്തിനെതിരായിട്ടാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനും ഭരിപ്പിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭ്രാന്തമായ ആവേശത്തോടുകൂടി ഇവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവർ വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ സംഭവിക്കാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. ഇവിടുത്തെ സവർണ മേധാവിത്വമുള്ള മെത്രാന്മാരും ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരും മോഡിക്ക് സ്തുതി പാടി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണെന്ന്. ഇവിടെ ഏത് ഗവൺമെൻറ് എന്നാലും അങ്ങനെ തന്നെ ഇവിടെ എന്നും ഉണ്ടായിരുന്നത്, ഗവൺമെൻറ്റിന് എന്ത് വേണമെങ്കിലും കൊടുക്കും. എങ്ങനെയാണ് പിന്നെ വിദേശീയമായ കുറേ ഇടപെടലും ഉണ്ട് കേട്ടോ. അമേരിക്ക, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഷറും ഉണ്ട്. ഇവിടെ ക്രിസ്ത്യാനികൾ എന്തെങ്കിലും ചെയ്താലും വത്തിക്കാൻ അറിയും, അമേരിക്കയിലറിയും, ഇംഗ്ലണ്ടിലറിയും, അവിടുന്ന് ചോദ്യം വരും, സാങ്ഷൻസ് വരും, ആ ഭയമുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ കുറേ കാലം കൂടി പിടിച്ചു നിന്നേക്കും. നേരെ മറിച്ച് ഈ ക്രിസ്ത്യാനികളും മുസ്ലിമങ്ങളെ ഒറ്റപ്പെടുത്തുന്ന കാര്യത്തിൽ മോഡിയേക്കാളും മുമ്പോട്ടാണ് പോകുന്നത്. മതപീഡനം ഇവിടെ നടക്കുന്നു, മുസ്ലിം അങ്ങനെയാണ്, ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദൊക്കെ പറഞ്ഞ് അടുത്ത കാലത്ത് ഒറ്റപ്പാടുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അതിൻ്റെ ചരിത്രവും കണക്കുകളൊക്കെ മുഖ്യമന്ത്രി അസംബ്ലി പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള ഈ ഉമ്മാക്കി കാണിച്ച് മനുഷ്യരെ പെടുന്നു, നിങ്ങളെ ക്രിസ്ത്യാനികളെ മുഴുവൻ ഇതാക്കുന്നു, മുസ്ലിം ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുപോകുന്നു, ഈ പറഞ്ഞ ഭീതി വളർത്തിയിട്ട് മുസ്ലിമുകളെ ഒറ്റപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം ഇവിടെ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ നടത്തി. ഈ നാർക്കോട്ടിക് ജിഹാദിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു, അതുപോലെ ലവ് ജിഹാദിനെ പറ്റി പറഞ്ഞു. ഇവരെ മറ്റു ബിഷപ്പന്മാരും അത് ഏറ്റുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്തുകൊണ്ടാണ്? മോഡിക്ക് സന്തോഷമാവും ഇസ്ലാമിനെതിരായിട്ട് ഇവിടെ ക്രിസ്ത്യാനികളും കൂടെ വന്നാൽ. മോഡിയുടെ സംഘപരിവാറിൻ്റെ സമാനഗതി ചിന്തിക്കുന്ന ഒരു ക്രിസ്ത്യൻ സമുദായത്തെ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ട് ഇവരെ ഓമനിച്ച് കൊണ്ടുവന്നതിന് ശേഷം കഴുത്തിഞ്ഞിരിക്കാനുള്ള ഗൂഢതന്ത്രം RSS-ൻ്റെയിലുണ്ട്. ഇത് മുസ്ലിമിനെ ഒറ്റപ്പെടുത്തും, ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് അവരെ ന്യൂനപക്ഷ സമുദായത്തിൽ അവരെ തീരെ അവരെ ക്ഷയിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്തത് മോഡിയുടെ പിടി വരാൻ പോകുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ മേലായിരിക്കും, ഇവരുടെ അളവറ്റ സമ്പത്തിൻ്റെ മേലായിരിക്കും, ഇവരുടെ സ്വാധീനത്തിൻ്റെ മേലായിരിക്കും. ഇപ്പോഴും ഇത് പിടിച്ച് നിൽക്കുന്ന കുറേയല്ല ഈ കേന്ദ്രത്തിലുള്ള മന്ത്രിമാരും ഭൂരിപക്ഷവും ഈ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിച്ചവരാട്ടോ.
ആ ജയ്റ്റ്ലിയൊക്കെ മിഷണറി സ്കൂളിലെ മിഷൻ സ്കൂളുകളിലാണ് പഠിച്ചിരുന്നത്. അവിടുത്തെ ഒരുപാട് പേരുണ്ട്. കേന്ദ്രത്തിൽ ഒരുപാട് ആൾക്കാർ മിഷൻ സ്കൂളുകളിൽ പഠിച്ചവരാണ്. അവരുടെ ആ സംസ്കാരം അവരിലുണ്ട്, ആ ഇംഗ്ലീഷ് സംസ്കാരമുണ്ട്, അവരോടൊരു ആരാധനാഭാവമുണ്ട്. അതുകൊണ്ട് ആ ഇപ്പം നിലവിലുള്ള ഈ മന്ത്രിമാരോ ഗവൺമെൻറ്റോ ഒരു മൈൽഡ് പിന്നെ ഭീഷണാണല്ലോ, ഒരു വളരെ ദയാദാക്ഷിണ്യത്തിലുള്ളൊരു ഭീഷണാണ് അവർ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പേര് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാരണം പുലർത്തുന്നത് കാരണം ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് വലിയ വിദ്യാഭ്യാസമല്ല, ഹൈടെക് ഈ പറഞ്ഞ ഫൈവ് സ്റ്റാർ സ്കൂളുകളും വലിയ വലിയ സ്കൂളൊക്കെ ഇന്ത്യയിലെ സെൻറ്റ് സ്റ്റീഫൻസ്, സെൻറ്റ് ഫ്രാൻസിസ് ഇങ്ങനെ ഒരുപാട് ഹൈടെക് സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്. ഇവിടെയൊക്കെ പഠിച്ചു വന്നവരാണ് നമ്മുടെ ഭരണത്തിലിരിക്കുന്ന ബ്യൂറോക്രസിയുടെ തലപ്പത്തിരിക്കുന്നവരും. ഇന്ത്യയിലെ 1% ജനങ്ങൾക്ക് പോലും എത്തിപ്പെടാൻ പറ്റാത്ത ഈ പറഞ്ഞ ഇത്ര വൻകിട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഫൈവ് സ്റ്റാർ സ്കൂളുകളിൽ പഠിച്ചു വരുന്നവരാണ് തലപ്പത്തുള്ളവർ. അവരിൽ നിന്ന് കിട്ടുന്ന ഇത് എല്ലാ കാലത്തും പ്രതീക്ഷിക്കാൻ പറ്റില്ല, കുറേ കാലം കൂടി ഇങ്ങനെ പോയേക്കുമായിരിക്കും. അതുകൊണ്ട് ഈ ഈ വസ്തുതകൾ, ഈ സത്യങ്ങൾ, ഈ വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി അല്പം മുൻകൂട്ടി അറിഞ്ഞാൽ, തിരിച്ചറിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ സമൂഹത്തിന്. ആരോടും വഴക്കിന് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ല, സംഘനോട് എതിർക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, മുസ്ലിമുകളോടും എതിർക്കരുത്, ഇതര സമുദായങ്ങളോടും വഴക്കിന് പോകരുത്. നിങ്ങൾ നമ്മുടെ നിലനിൽപ്പിൽ ഇവർ ഈ സമുദായ സൗഹാർദ്ദം പുലർത്തിക്കൊണ്ട് മതേതരത്വം നിലനിർത്തിക്കൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ഇന്ത്യക്കാരൻ എന്നുള്ള ചിന്ത മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് എന്തുകൊണ്ട് മുമ്പോട്ട് പോയിക്കൂടാ? ഞാൻ ക്രിസ്ത്യാനി ആകുന്നതിന് മുമ്പ് ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ മുസ്ലിമല്ല, ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ ഐ ആം ആൻ ഇന്ത്യൻ. ഈ സീറോ മലബാർ സുറിയാനി ക്രിസ്ത്യാനി എന്ന് പറയുന്നതിന് മുമ്പ് ഇന്ത്യൻ ക്രിസ്ത്യൻ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അവിടെയാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ഇവർ എന്ന് ഈ ഐഡൻറ്റിറ്റി വിദേശ മേൽക്കോയ്മയുടെ ഐഡൻറ്റിറ്റി നിലനിർത്തുന്നതിനുള്ള കാലം അവർക്ക് എതിർപ്പുണ്ടാവും. ഇവിടെ ഇന്ത്യൻ കത്തോലിക്ക സമൂഹമാകാം, ഇന്ത്യൻ ക്രിസ്ത്യാനി ആകാം, ഇന്ത്യൻ മുസ്ലിമാകാം. ഈ മുസ്ലിമുകൾ ഏതാണ്ട് അതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, അവരെ ഈ ഖിലാഫത്ത് സുൽത്താൻ്റെ ഒന്നും അണികളല്ലെന്ന് അവരെ അവകാശപ്പെടുന്നത്, ശരീരത്തെ നിയമമൊക്കെ ഉണ്ടെങ്കിലും. പക്ഷേ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇന്നും വത്തിക്കാൻ്റെ പ്രജകളാണ് നമ്മൾ. ഇവിടെയുള്ള എല്ലാ കത്തോലിക്കനും എല്ലാ ക്രിസ്ത്യാനിയും വത്തിക്കാൻ്റെതാണ്. ഇവിടുത്തെ സ്ഥാപന ജംഗമ വസ്തുക്കളുടെ മുഴുവൻ ഉടമ പിന്നെ പോപ്പാണ്, വിദേശ രാജ്യത്തു നിന്നാണ് ഇവിടെ നിയമിക്കുന്നത്. വിദേശ പോപ്പാണ് ഇവിടുത്തെ മെത്രാമാരെ നിയമിക്കുന്നത്, ഇവിടെ ജനങ്ങളല്ല തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഈ കാലത്തിൻ്റെ ചുവരെടുത്ത് വായിച്ച് തിരിച്ചറിഞ്ഞ് കാലത്തിനനുസരിച്ച് മാറ്റത്തിന് തയ്യാറായില്ലെങ്കിൽ നമ്മൾ ദേശീയ ഉൽഗ്രസനം അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ദേശീയതയായിട്ട് എഴുതി ചേരാനും ഈ പറഞ്ഞ ഈ മതസമൂഹങ്ങൾ തയ്യാറായില്ലെങ്കിൽ നീക്കം അല്ലെങ്കിൽ നമ്മുടെ ഭാവി വളരെ അപകടകരമായിരിക്കും. ഹിന്ദുക്കൾ കൂടുതൽ വർഗീയവാദത്തിലേക്ക് സംഘടിച്ച് അവരെ ആ രീതിയിൽ കണ്ടീഷൻ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അപകടകരമായൊരു സൂചനയാണ്. അതുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഇവിടുത്തെ കാലത്തിൻ്റെ ചുവരെടുത്ത് തിരിച്ചറിയണം, വായിക്കണം. എന്നും എല്ലാ കാലത്തും എല്ലാവരെയും നമുക്ക് വിഡ്ഢികളാക്കാൻ പറ്റില്ല, കുറേ പേരെ കുറേ കാലത്തേക്ക് വിഡ്ഢികളാക്കാൻ പറ്റിയേക്കും. സത്യം തിരിച്ചറിയുമ്പോൾ തിരിച്ചടി ഭീകരമായിരിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്.